ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ക്യാരറ്റൊന്നും ചേർക്കാതെ ഉള്ളി മാത്രം ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ ഈ സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉള്ളി സാമ്പാർ തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ സാമ്പാർ പൗഡർ എടുക്കുന്നില്ല, പകരം ഒരു പൗഡർ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്നോ നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉലുവ ചേർക്കണം. ഉലുവ 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. കൂടുതൽ വേണ്ട, ഒരു കയ്പ്പ് രുചി വരും. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്, ഓയിലൊന്നും ഒഴിക്കാതെ നമുക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണുള്ളത്. ചൂടാറി വരുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതങ്ങ് മാറ്റിവെക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ ചേർക്കാം കേട്ടോ. ഉള്ളിയുടെ സാമ്പാറല്ലേ, അപ്പോൾ ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ വാടി വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ റോസ്മെല് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി 1 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇനി പുളിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, നല്ല സോഫ്റ്റായി വരട്ടെ. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് 1-5 മിനിറ്റൊക്കെ കുക്ക് ചെയ്യാം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുളിവെള്ളത്തിൽ ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് വരുന്നതാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പരിപ്പ് വേവിച്ചൊടച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിലേക്കുള്ള പരിപ്പ് കുക്ക് ചെയ്യുന്ന വിധം എൻ്റെ കഴിഞ്ഞ 2 സാമ്പാർ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഓണം സ്പെഷ്യൽ സാമ്പാറും പിന്നെ അതിന് മുന്നേ വേറൊരു സാമ്പാർ റെസിപ്പി കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ എല്ലാവരും കാണണേ. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്യണം. 1-3 മിനിറ്റൊക്കെ മതിയാവും. നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അതൊന്നും വേവിച്ചെടുക്കേണ്ട പണിയൊന്നുമില്ല. അപ്പോൾ ഈ സാമ്പാർ പെട്ടെന്ന് തയ്യാറായി കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതങ്ങ് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളൂ. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ലാസ്റ്റായിട്ട് നമുക്ക് സാമ്പാറിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളൂ. നല്ലൊരു ഫ്ലേവറാണ് മല്ലിയില ചേർക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. ഒരു 5-10 മിനിറ്റ് ഒക്കെ നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഉള്ളി സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. മറ്റുള്ള സാമ്പാർ റെസിപ്പീസും മറ്റുള്ള റെസിപ്പീസും ഒക്കെ നോക്കുക, ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.